അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ പതിനഞ്ച് രൂപയുടെ പേൾ ഗ്രാസ് ഇട്ടാണ് അപ്പോൾ ഇതിങ്ങനെ ഷീറ്റ് ഷീറ്റ് ഷീറ്റായിട്ട് വരുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ ഇന്നിവിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള ലോഡ് ഇത് അവിടെ വണ്ടിയിൽ കയറ്റി കൊണ്ടിരിക്കുകയുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ വക ഒരു സഹകരണം കൂടി അപ്പോൾ ഇത് നാല് സ്ക്വയർ ഫീറ്റിൻ്റെ ഷീറ്റ് ഉണ്ടാവും അപ്പോൾ ഇങ്ങനത്തെ കുറേ ഷീറ്റുകൾ കൂടി ഉണ്ട് ഇത് നമ്മുടെ പിന്നെ കാണുന്ന ഒക്കെ ഓരോ സ്ഥലത്തേക്കായിട്ടുള്ള ലോഡ് ചെയ്യാൻ വേണ്ടി എടുത്ത് കൊടുത്തേക്കുന്നതാണ് വൈ പിടിച്ചോ അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് ഇവിടെ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയുണ്ട് ഹലോ നമസ്കാരം എക്കോൺ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് നമ്മുടെ ഇക്കോൺ മീഡിയയിൽ പുതിയൊരു വീഡിയോ വരുന്നതെന്ന് അറിയാം അപ്പോൾ ഇന്ന് നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെ ഇവിടെ മുമ്പ് നിങ്ങൾ പഴയ നിന്ന് വീട്ടിലേക്ക് അറിയില്ല ഇവിടെ ഞാൻ ഗ്രാസ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ തണലുള്ള സ്ഥലത്തൊക്കെ ഭയങ്കരമായിട്ട് വലുതായി പോകണം അപ്പോൾ അത് മാറ്റി പേൾ ഗ്രാസ് വെക്കാൻ പോകണം അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇതുപോലെ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടത് പേൾ ഗ്രാസ് കിട്ടാനുണ്ട് തൃശ്ശൂരുന്നതും പറഞ്ഞു അത് ഷീറ്റായിട്ട് കിട്ടണതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഷീറ്റ് മേടിച്ചുകൊണ്ട് ഇവിടെ പാകാനാണ് പോകണം പാകല്ല ആ ഷീറ്റിനെ കൊണ്ട് ഇടാനാണ് പോകുന്നത് മുമ്പ് ഗ്രാസ് ഒക്കെ വന്നിപ്പോൾ നമ്മൾ ഓരോന്നിടത്ത് നടയ ചെയ്തിരുന്നത് അപ്പോൾ അത് ൊക്കെ ഭയങ്കര എക്സ്പെൻസ് കൂടിയ പരിപാടി ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു പണിക്കാരുടെ ഇതും അവര് ഇരുന്ന് ഇത് ഓരോന്നായിട്ട് നടണം പിന്നെ ഒരു മാസം ഒന്നര മാസം ഒക്കെ പിടിക്കും ഇതൊന്ന് ശരിക്കും എല്ലാവരും ഫുള് ആയി വരാനൊക്കെ ആയിട്ട് അപ്പൊ ഇത് ഷീറ്റ് കൊണ്ട് ഇട്ടാൽ ഹോട്ടല് നമുക്ക് ഫുൾ ഫുൾ തന്നെ കിടന്നോളും അപ്പൊ ഇവിടെ ഏരിയ ഒക്കെ ഞാൻ ഇങ്ങനെ ഏകദേശമൊക്കെ നിരപ്പാക്കി ഹണ്ട്രഡ് പെർസെന്റ് നിരപ്പാക്കിയിട്ടൊന്നുമില്ല പറ്റണ പോലൊക്കെ ചെയ്തിട്ടുണ്ട് സ്വന്തമായിട്ടുള്ള പണികൊണ്ട് പറ്റണ പോലെ ആക്കിയിട്ടുണ്ട് വേറെ ഗാർഡൻ സെറ്റ് ചെയ്യാൻ ആരെയും ഏൽപ്പിച്ചിട്ടൊന്നും ഇല്ല അപ്പൊ ഇവിടെയാണ് നമ്മൾ ഇന്ന് ഗ്രാസ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ വന്ന് വന്ന് നമ്മുടെ തൃശ്ശൂര് വാണിയമ്പാർക്ക് അടുത്തുള്ളത് നമ്മുടെ നീളാ എത്തിയിട്ടുണ്ട് ഇവിടേക്ക് വന്നു ഇപ്പൊ പറയാൻ പറ്റില്ല നേരിട്ട് തന്നെ കാണേണ്ട കാഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ പച്ച പരവതാനി വിരിച്ച പോലെ ഒരു ഏരിയ ഇങ്ങനെ കിടക്കാണ് അപ്പൊ നമ്മുടെ അതേ നിലാഗാഡന്റെ ഓണർ നമ്മുടെ മഹേഷ് ഭായ് ഇവിടെ ഓൾറെഡി ഇവിടെ ഉണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ അപ്പൊ നമുക്ക് അവിടേക്ക് ഏകദേശം ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഫ്രണ്ടിലേക്ക് വേണം പിന്നെ ബാക്കിയുള്ളത് ബാക്ക് സൈഡിലേക്ക് ഇടാന്നൊക്കെ വിചാരിച്ചാൽ വന്നേക്കുന്നത് അപ്പൊ ആയിരം സ്ക്വയർ ഫീറ്റ് വേണമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ കൂടുതൽ കാര്യങ്ങൾ ഇതുണ്ട് ഇതിന്റെ കുറെ കാര്യങ്ങൾ അറിയാൻ

മൂന്ന് വർഷമായിട്ട് ഇവിടെ ഗ്രാസ് നമ്മള് ഗ്രാസിലേക്ക് വന്നിട്ട് പത്ത് കൊല്ലത്തോളമായി മെക്സിക്കൻ കൊറിയനൊക്കെ ചെയ്തിട്ട് ഇപ്പൊ ഇതിലേക്ക് വന്നിട്ട് മൂന്നു കൊല്ലത്തോളായിട്ടു വെച്ചാൽ ഇതിപ്പോ ഇറങ്ങി തുടങ്ങിട്ടുള്ളൂ അതെ ആയിട്ടില്ല ഇപ്പഴാസ് മാത്രമല്ല മറ്റൊന്നും ചെയ്യുന്നുണ്ട് കൂടുതൽ ചെയ്തതാ നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് മെയിൻ്റെസ് കുറവുണ്ട് അപ്പൊ വീട്ടുകാർക്ക് വെച്ചാലും മെയിൻ്റെസ് കുറവുള്ള കാരണം ഇപ്പൊ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ചെലവിൽ കേട് അങ്ങനത്തെ ഫംഗസ് അങ്ങനത്തെ കേടുകളൊന്നുമില്ല ഈ പുല്ലിന് അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മള് പറയുന്നത് ഈ ഗ്രാസ് തന്നെയാണ് ഇത്രയും വില കുറച്ചിട്ട് എങ്ങനെയാണ് പതിനഞ്ച് രൂപക്ക് ഏറ്റവും കുറവ് മുപ്പത്തഞ്ച് രൂപയ്ക്ക്

ഈ ഇപ്പൊ ഈ പേൾ ഗ്രാസ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എനിക്കോ വീഡിയോ നല്ല ഓടാ നല്ല ഓഡറാ അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നതിനനുസരിച്ച് നമ്മള് നട്ട് അത് അതിനനുസരിച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് ആക്കി ആക്കിയെടുക്കാൻ പറ്റും നമുക്ക് രണ്ടു മാസം എടുക്കും ആയി വരാനായിട്ട് അവിടേക്ക് രണ്ടാഴ്ച കഴിഞ്ഞാൽ ആ ഭാഗത്ത് ആവാറായിട്ടുണ്ട് പിന്നെ ഈ സൈഡിലൊക്കെ നമ്മൾ ഇട്ട് വരുന്നോ ഈ സൈഡിലിപ്പോ ഇപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഈ സെല്ല് കട്ടിയായി അപ്പൊ ഇണ്ടിരിക്കല്ട്ടിട്ടുണ്ട് ഇട്ട് വരുന്നു അങ്ങനെ ഏരിയ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ നമ്മള് ഓരോന്നൊക്കെ ചെടികളും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടുമ്പോ നമ്മള് പുല്ല് പറിച്ചു കളയും ഇത് പുല്ല് വെച്ച് പിടിപ്പിച്ച് അതിൽ നിന്ന് വരുമാനമാർഗ്ഗം കണ്ടെത്തുന്ന ഒരാളെയാണ് നമ്മുടെ മുന്നിലേക്കും പരിചയപ്പെടുത്തുന്നത് അപ്പൊ എന്തിട്ടായാലും എനിക്ക് തോന്നുന്നു നല്ലൊരു ബിസിനസും കൂടിയാണെന്ന് ആണ് തോന്നുന്നത് പുല്ല് വളർത്തൽ പിന്നീട് എന്താണെന്ന് നമുക്ക് അതിനുള്ള കഷ്ടപ്പാടല്ല നമ്മള് വലിയ മാർജിനൊന്നും എടുക്കുന്നില്ല നമുക്ക് ഇവിടെ തന്നെ സണ്ടേക്കാരാണ് പത്തമ്പത് പണിക്കാണ്ട് ഇപ്പൊ കട്ടിങ്ങൾ ഉള്ള പണിക്കാർ മാത്രമേ ഉള്ളൂ അതായത് ഇവിടെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ പത്തിണ്ട് ഈ സൈഡിൽ പണിക്കാർ ഈ സൈഡിൽ ഉണ്ട് പിന്നെ അപ്പുറ സൈഡിൽ ഉണ്ട് അങ്ങനെ പണിക്കാരുണ്ട് അപ്പൊ അത്രയും പേര് മാനേജ് ചെയ്യണം അവർക്ക് ശമ്പളം കാര്യങ്ങൾ കൊടുക്കണം അപ്പൊ നമ്മള് ചെറിയൊരു മാർജിൻ ഒക്കെ കാണുള്ളൂ അല്ലെ വലിയ കാര്യം കാണില്ല അപ്പൊ ലാഭം ഉണ്ടാവും ലാഭത്തിനല്ല നമ്മള് ഇപ്പൊ ആയിട്ട് ഇപ്പോ കസ്റ്റമർക്ക് നേരിട്ട് കൊടുക്കുമ്പോ ഒരു മെച്ചം കിട്ടുക അതായത് തീർച്ചയായിട്ടും ഉണ്ടാവും അതായത് നിങ്ങൾ

പലർക്കും അറിയേണ്ട കാര്യമായിരിക്കും ഇതിന്റെ നടൽ രീതികൾ ഇതെങ്ങനെയാണ് നമ്മൾ ഷീറ്റായിട്ട് നടന്നാണോ അല്ലെങ്കിൽ ഇതിനെ പറച്ച സെപ്പറേറ്റ് നടന്നാണോ എന്താണ് ഇതിന്റെ അതായത് ഇപ്പൊ ഇപ്പൊ നിലവിലത്തെ അവസ്ഥയിൽ നമുക്ക് ഷീറ്റായിട്ട് വിരിക്കാം നിങ്ങൾക്ക് വിരി എന്തൊക്കെ വെച്ച് കഴിഞ്ഞാ കോശ് ഇത്ര കുറഞ്ഞില്ലേ ഇത്ര കുറഞ്ഞ രീതിക്ക് ഷീറ്റ് ആയി നമ്മള് നട്ട് നടാന്ന് വെച്ചാൽ ആദ്യം നടായിരുന്നു കോസ്റ്റ് കൂടുതലാണ് ഫസ്റ്റ് ടൈം വരുന്ന സമയത്ത് കൂടുതലാണ് അപ്പൊ നടന്ന സംഭവം സ്പ്രെഡ് ആയി വരാൻ രണ്ട് മാസം എടുക്കും ഈ പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ വിടുന്ന കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് സ്പ്രെഡ് ആയി വന്ന് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മൊത്തത്തിൽ കണക്കുട്ട് വരുമ്പോൾ ഈ ചാർജ് ആകും ആയിരം സ്ക്വയർ ഫീറ്റ് നമ്മൾ ഷീറ്റ് ആയി പഠിക്കുന്ന ആകും നമുക്ക് ഈ നട്ട് വരുമ്പോൾ രണ്ട് മാസം കഴിയുമ്പോഴേക്കും അതിന് കൂടുതൽ ആവുള്ളൂ അപ്പൊ ഓൾറെഡി ഷീറ്റ് ആയി ഇപ്പത്തെ ആയിരിക്കൽ വെച്ചാൽ അതായത് ഇപ്പം കൊടുക്കുന്നുണ്ട് നമുക്ക് നേരിട്ട് വിരിച്ചാൽ മതി ഗ്രൗണ്ടിലെ കാര്യങ്ങൾ ചെയ്തിട്ട് നേരിട്ട് കൊണ്ട് ഇതിന്റെ എന്തെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച് വളർത്തിന്റെ ആവശ്യം ഒന്നും നമുക്ക് ഇപ്പോൾ നമ്മൾ മണ്ണിൽ വെച്ചാലും ആ വളരെ വളരും വേറെ പ്രത്യേകിച്ച് വേണമെങ്കിൽ കുറച്ച് അല്ലെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം വേറെ വേറെ വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോ നിലവിൽ അപ്പം ഇവിടെ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ ചേട്ടന്മാർ അതിനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് വെക്കണ് ഇത് ശരിക്കും

അതായത് എൺപത് ഇവിടെ കൊണ്ടുപോകാനുള്ള വണ്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് നമുക്ക് ഏഴായിരം ഏഴായിരം സ്ക്വർ ഫീറ്റ് ഏഴായിരം പ്ലസ് ഒരു ഉച്ച വേറെ ഉണ്ട് ഇത് കാലത്ത് കയറ്റി നമ്മുടെ ലോഡിങ് നടക്കുന്നത് ഈ വണ്ടിയിലൊക്കെ എത്ര സ്ക്വയർ ഫീറ്റ് കയറും കേട്ടോ ഇതിലിപ്പോ നമുക്ക് ഒരു കേരളത്തിന്റെ എല്ലാ ജില്ലകളിലേക്കും ഡെലിവറി ചെയ്യുന്നുണ്ടോ ഓ നമ്മൾ കേരള ഡെലിവറി ചെയ്യുന്നുണ്ട് അതായത് ഒരു ഫൈവ് ഹൺഡ്രഡ് അബവ് ആണെങ്കിൽ നമുക്ക് ചെയ്യാം നേരിട്ട് ചെയ്യാം അല്ലാത്ത അല്ലാത്ത കേസുകളൊക്കെ ആണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി മുന്നൂറ് നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതായത് ജില്ലയില് നമ്മളൊരു ഔട്ട്ലെറ്റും കൈപ്പറ്റി ചെയ്യുന്നുണ്ട് അപ്പം അവിടുന്ന് എടുക്കാം ചെറിയൊരു കോസ്റ്റ് വ്യത്യാസം വരും ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷ് ചെയ്തിട്ട് വരുന്ന മാത്രമല്ലോ വരുന്നുള്ളൂ അല്ലാത്ത പക്ഷേ നമുക്ക് ഇവിടുന്ന് ഒരു ഫൈവ് ഹൺഡ്രഡ് അബോക്കാണ് ഇവിടെ നേരിട്ട് കൊണ്ടാം അപ്പോൾ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷ് വരും ആരും വലിയൊരു എമൗണ്ട് കഴിയില്ല നമ്മൾ വിളിച്ചുകഴിഞ്ഞാൽ കറക്റ്റ് എത്ര നമ്മൾ പറഞ്ഞു കൊടുക്കാം ഓക്കെ അല്ലെങ്കിൽ ചോദിക്കട്ടെ ഇപ്പൊ ഭയങ്കര ദൂരെയുള്ള ആൾക്കാർ ഇപ്പൊ അറ്റ്ലിസ്റ്റ് ഞാൻ പറയും ഇപ്പൊ തിരുവനന്തപുരത്ത് വണ്ടിയാന്ന് പറഞ്ഞു ദൂരെയുള്ള ആൾക്കാരൊക്കെ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അവർക്ക് അതായത് അത്രയും അങ്ങനെ ആവുമ്പോൾ തൗസൻഡ് എബോക്കെ ആണെങ്കിൽ ഇവിടുന്ന് വിളിച്ചിട്ട് നമുക്ക് നേരിട്ട് വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ക്ലബ്ബിട്ട് കൊണ്ടുപോകാം അങ്ങനെയും അത് നിങ്ങൾ ഇവിടുന്ന് വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കും കൊടുക്കും വണ്ടി കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ലാതെ അറേഞ്ച് ചെയ്ത് കൊടുക്കും അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നീളാ ഗാർഡന്റെ വിശേഷങ്ങൾ അപ്പൊ ഇവിടുന്ന് നമുക്ക് എപ്പോ വന്നാലും പേൾഗ്രാസ് ഏത് സമയത്ത് ഇവിടുത്തെ ടൈമിങ് എങ്ങനെയാണ് പറഞ്ഞത് അതായത് എട്ട് മണി ഒട്ട് അഞ്ച് മണി വരെ

ഓക്കെ അപ്പോൾ ഇഷ്ടംപോലെ കോഴിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നും എടുത്തില്ല അഞ്ചു വണ്ടിയും മൂന്നുകൂടെയും വിളിക്കുക അപ്പോൾ അങ്ങനെ ഇവിടുന്ന് നമ്മുടെ പേൾഗ്രാസ് ഒക്കെ വണ്ടിയിൽ ഓൾറെഡി ലോഡ് കയറി പോയിട്ടുണ്ട് അപ്പം ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് ഇനി വീട്ടിൽ ചെല്ലുമ്പോഴേക്കും വണ്ടി അവിടെ എത്തും അതിന് മുമ്പ് എത്തണം അവിടെ പോയി ഇനി അൺലോഡ് കയണിങ്ങനെയൊക്കെ പുല്ല് അങ്ങനെ നമ്മുടെ വീടിൻ്റെ വഴിയിലെത്തിയിട്ടുണ്ട് ഇനി ഇവിടെ ഇതിനെ ചുവന്നു കൊണ്ടുപോകണം അങ്ങോട്ട് ഈ വണ്ടി അങ്ങോട്ട് തിരിഞ്ഞ് കയറില്ല നമ്മുടെ പുല്ലുകളെ നമ്മൾ നിരത്തേണ്ട സ്ഥലത്തേക്ക് ഇങ്ങനെ ഓരോരോ പീസായിട്ട് ഇറക്കി ഇറക്കി വെച്ചോണ്ടിരിക്കുക കേട്ടോ ഇവിടെയാണ് നമ്മൾ പുല്ല് വിരിക്കാൻ പോണത് അപ്പോൾ നമ്മുടെ ലോഡിങ് ഇത് കഴിയാറായി നമ്മുടെ രക്ഷകൻ വണ്ടിയിലെ വിഷ്ണു ചേട്ടൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞത് ആയിരം സ്ക്വയർ ഫീറ്റ് ഷീറ്റ് എത്തിരാൻ പോണം അപ്പം നമ്മുടെ പുല്ല് വിരിക്കലിതേ ഇത്ര ആയിട്ടുണ്ട് ഇങ്ങനെ എവിടെ നിന്ന് ഇങ്ങനെ വിരിച്ചു തുടങ്ങണം അപ്പോൾ ഓരോ ഷീറ്റായിട്ട് മണ്ണ് ചെറുതായിട്ടൊന്നും ഇളക്കണുള്ളൂ മണ്ണ് ചെറുതായിട്ട് ഇളക്കിയിട്ട് നേരെ ഷീറ്റ് എടുത്ത് മുകളിലേക്ക് വെക്കാണ് അതായത് ഇങ്ങനെ എടുത്തിട്ട് മണ്ണ് ഇളക്കുക നമ്മൾ വെറുതെ എടുത്തത് ഇങ്ങനെ വെച്ച് പോകണമെന്ന് ഇതാണ് ഇപ്പോഴേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഓരോ ഷീറ്റായിട്ട് ഇട്ടിട്ട് പോവുകയാണ് അപ്പം അങ്ങനെ നമ്മുടെ പേൾ ഗ്രാസ് ഇരിക്കൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം തീർന്നിട്ടുണ്ട് ഒരു ഇച്ചിരി കൂടി ബാക്ക് ഉണ്ട് ബാക്ക് സൈഡിൽ വിരിക്കാനായിട്ട് ഇപ്പോൾ ഇന്നലെ ഇഞ്ചാന്നൊക്കെ നല്ല മഴയായിരുന്നു അപ്പോൾ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഇന്നാണ് നമുക്ക് ഈ ഫ്രണ്ട് സൈഡ് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് നല്ല ഈസി ആയിട്ട് തന്നെ വെക്കാൻ പറ്റി കേട്ടോ നമ്മൾ ഇപ്പോൾ സ്വന്തമായിട്ട് വയ്ക്കുന്ന കാരണം ഞാൻ വിദേശ ഇത്തിരി എന്തെങ്കിലുമൊക്കെ ഇതിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷെ ഒന്നും വേണ്ടി വന്നില്ല വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്കിത് ഇവിടെയൊക്കെ ഉണ്ടാവും എല്ലാം പീസുകളായിട്ട് ഈസി ആയിട്ട് തന്നെ ഇടയ്ക്ക് 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 ഇങ്ങനെ ഈ ചെറിയ തെങ്ങ് അങ്ങനത്തെ ഇതൊക്കെ വന്നിടത്ത് നിന്ന് കട്ടിങ് ചെയ്യേണ്ടി വന്നു ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു പിന്നെ ഇത് വാഷ് ചെയ്തിട്ടില്ല കാരണം ഇന്ന് നിലയ്ക്കായിട്ട് നട്ടേക്കുന്നത് കാരണം ഒന്ന് മഴ പെയ്യുക അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാന്നാണ് വിചാരിച്ചേക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ അടിയിലത്തെ മണ്ണൊക്കെ ചിലപ്പോൾ കുത്തി പോവാൻ ചാൻസ് ഉണ്ട് നമ്മൾ അത്രയും ഹാർഡായിട്ടൊന്നും ഉറപ്പിച്ചിട്ടില്ല അപ്പോൾ അതേ നമ്മൾ വിരിച്ചേക്കുന്നത് ഇവിടേക്കാണ് ഈ സൈഡ് ഫുൾ ആയിട്ട് വിരിച്ചു പിന്നെ അതേ ഇവിടെ ഈ സൈഡ് ഈ സൈഡ് ഇത്രയും വിരിച്ചു ഇവിടുന്ന് ഇങ്ങനെ ലൈനായിട്ട് അങ്കിട് പിന്നെ വീടിന്റെ ബാക്ക് സൈഡിൽ ഇത്രയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത് പിന്നെ വണ്ടി വാടകയുടെ കാര്യം അതായത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഒരു അറുപത്തിയഞ്ച് കിലോമീറ്റർ ഉണ്ടായിരുന്നു മണ്ണുത്തിയുടെ തൊട്ടടുത്തൊന്നും നല്ല അട കുറച്ച് അങ്ങട് പോകാനുണ്ട് അപ്പം ഞങ്ങളുടെ ഇവിടെ നിന്ന് തൃശ്ശൂർ ഈ അഷ്ടമിത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അവിടെ വരെ പോകാനായിട്ട് അറുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പം അറുപത്തുവച്ചാൽ പറഞ്ഞാൽ മൂവായിരം രൂപ മൂവായിരം രൂപ പ്ലസ് ടോൾ അങ്ങനെ ഒരു മൂവായിരം രൂപ സംതിങ് ആണ് നമുക്ക് വണ്ടി വാടക വന്ന് പിന്നെ ഇനി പുല്ലൊക്കെ ഒന്ന് സെറ്റായി ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് ഞാൻ തരാം എങ്ങനെയാണ് ഇത് വളർന്നു വരണേ തണലോടത്ത് എങ്ങനെയാണ് തണലില്ലാത്തോടത്ത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ അപ്പം ആ വീഡിയോ കൂടെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ പതിനഞ്ച് രൂപയുടെ പേൾഗ്രാസിൻ്റെ ഒരു സത്യാവസ്ഥ പറയുകയാണെങ്കിൽ ഇത് തന്നെയാണ് ഇനി ഡീറ്റെയിൽ ആയിട്ട് ഇത് ഒന്നുകൂടി തൊട്ടടുത്ത് കാണിച്ചുതരാം ഇതാണ് നമ്മുടെ പേൾഗ്രാസ് ഇപ്പോൾ ഇവിടെ നട്ടേക്കണ ജോയിന്റ് ഒന്നും അങ്ങനെ അധികം കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പം ഉണ്ടാവും നമ്മുടേതായ ആ ഒരു പണിയുടെ ഒരു ഇതേ കട ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെയ്ത് ഇപ്പം ഇങ്ങനെ കറക്റ്റ് ഇതായിട്ടില്ല എന്നാലും ഏകദേശം ഇതിന്റെ അടിയിൽ മണ്ണുള്ള കാരണം നന്നായിട്ട് എന്നെ സെറ്റായിട്ട് എല്ലാവരും ആയി ഉണ്ടായിട്ടും എന്തായാലും കുഴപ്പമില്ല പിന്നെ ഇവിടെയൊക്കെ അത് ഇത് നമ്മളിപ്പോൾ ഇന്നൊക്കെ ഇട്ട സ്ഥലങ്ങളാണ് ചെറിയൊരു ഇത് വന്നു ആ മടക്കിൽ മടങ്ങിയിരിക്കുകയായിരുന്നല്ലോ രണ്ട് മൂന്ന് ദിവസം വേറെ ഒരു കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ പതിനഞ്ച് രൂപയുടെ പേൾ സത്യാവസ്ഥ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ വീഡിയോ കൂടെ വരാം ബൈ ബൈ